അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ നാട്ടിലെ സാധാരണക്കാര് പാണക്കാട്ടേക്ക് ചെല്ലുന്നത് അവരുടെ മനസ്സ് വായിച്ച് അവർക്ക് ആശ്വാസം പകരാൻ പാണക്കാട് തങ്ങണമാർക്ക് അറിയാം എന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കുറ്റിച്ചിറയിൽ ഒരു സ്വീകരണ സമ്മേളനം, അവിടെ നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. ഉമ്മർ പാണ്ഡികശാല സാഹിബ് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് നീളം കുറച്ച് കൂടുതലുള്ള ആളാണ്, മൈക്ക് താഴെയാണ്, അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് ഉയരത്തിലാണ്. അപ്പൊ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, മൈക്ക് ഒന്ന് നേരാക്കി കൊടുത്ത് എനിക്ക് ആംഗ്യം കാണിച്ചു. ഞാൻ മണ്ഡലം ലീഗിന്റെ പ്രസിഡന്റിന് സെക്യൂരിറ്റിനോട് പറഞ്ഞു, നിങ്ങള് മൈക്കൊന്ന് നേരെയാക്കി കൊടുക്കും. അപ്പൊ ഉമ്മർ ഗുരു ചോദിച്ചു, അല്ല മറ്റേ ആളത് നേരെയാക്കിയ മാതിരി ആവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പോയി പൊളിഞ്ഞു പറഞ്ഞു. അപ്പൊ ഈ വഹാബ് സാഹിബിനോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ, കാരണം ഇത് ലീഗിന്റെ നേതാക്കന്മാരാണ്, അവർക്ക് ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ആദ്യത്തെ പാഠം പഠിച്ചിട്ടാണ് അവർ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളാവുന്നത്. ആ ധൈര്യത്തിലാണ് ഇവരൊക്കെ മുസ്ലിം ലീഗിന്റെ പരിപാടികളിലേക്ക് വരുന്നത്. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ്ങ്ങള് ഒരിക്കൽ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് കേൾവിക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആർക്കാ കേൾക്കാൻ നേരം? എനിക്ക് നേരമുണ്ടോ? നിങ്ങൾക്ക് നേരമുണ്ടോ? എന്റെയൊക്കെ മോള് എന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നാല് ഞാൻ ഒന്നെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പിലായിരിക്കും, അല്ലെങ്കിൽ പത്രം വായിക്കായിരിക്കും, വേറെ എന്തെങ്കിലും വായിക്കായിരിക്കും. മോള് എന്തെങ്കിലും പറയാൻ വന്നാൽ ഒരു തവണ പറയും, ഒന്നുകൂടെ പറയും. ഞാൻ ഇത് ഈ വായനയിൽ തന്നെയാണെങ്കിൽ മോള് തിരിച്ചു നടക്കും, തിരിച്ചു നടക്കുമ്പോഴാണ് മോൾ എന്തോ പറയാൻ വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ വായന നിർത്തിയിട്ട് മോളെ വിളിക്കും, അപ്പൊ മോളൊരു പറയാൻ സൗകര്യമില്ല എന്ന് പറയും, മോള് പോകും. നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച കാലത്ത് എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ നേതാവാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. തങ്ങൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായപ്പോ ഒരു പദ്ധതി കൊണ്ടുവന്നു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിലിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് പറയുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ബൈത്തു റഹ്മ, നിങ്ങൾ ഏറ്റെടുത്തവരാണ്, ഈ ജില്ലക്ക് മാത്രം കണക്കാക്കിയിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. അന്ന് തങ്ങളോടൊപ്പം പ്രവർത്തിച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അമീദ് മാഷ്, അദ്ദേഹം വീണ്ടും മലപ്പുറം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് അത് കേരളം ഏറ്റെടുത്തു. കേരളം മാത്രമല്ല, ഇന്ത്യ പാണക്കാട് തങ്ങളുടെ പൈത്രമ എന്ന പദ്ധതി, ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള പദ്ധതി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉത്തർപ്രദേശിൽ, ആസാമിൽ, ബീഹാറിൽ എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ആ പദ്ധതി കണ്ടു.